മാതാപിതാക്കൾ സഹോദരങ്ങളെ അമിതമായി സ്നേഹിക്കുന്നു എന്ന സംശയത്താൽ സഹോദരങ്ങളെ കുത്തിക്കൊലപ്പെടുത്തിയ ജ്യേഷ്ഠൻ ലഹരിക്കടിമയെന്ന് സംശയം. പട്ടാമ്പിയിൽ സഹോദരങ്ങളായ മുഹമ്മദ് ഇബ്രാഹിമിനെ കുത്തിക്കൊലപ്പെടുത്തുകയും അഹമ്മദ് ഇബ്രാഹിമിനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ ജ്യേഷ്ഠനും പ്രതിയുമായ നബീൽ ഇബ്രാഹിം ലഹരിക്കടിമയായിരുന്നുവെന്ന് സംശയം. സംഭവത്തിന് പിന്നാലെ നബീൽ കഞ്ചാവ് സ്ഥിരമായി ഉപയോഗിച്ചിരുന്നതായുള്ള പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ഇയാൾ പഠിക്കുന്ന കോയമ്പത്തൂരിലെ കോളേജിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ഇയാളുടെ മനോനില പരിശോധിക്കുന്ന പോലീസ് സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിവരങ്ങൾ തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിൽ മൈക്രോബയോളജി അവസാന വർഷ വിദ്യാർത്ഥിയാണ് പ്രതി നബീൽ. കൊലപാതകത്തിന് ശേഷം ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. തന്നെ അവഗണിച്ച് മാതാപിതാക്കൾ സഹോദരങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നതാണ് ഇത്തരമൊരു കൃത്യത്തിന് തന്നെ പ്രേരിപ്പിച്ചതെന്ന് നബീൽ പോലീസിനോട് പറഞ്ഞു. ശനിയാഴ്ച അർദ്ധരാത്രിയിൽ നടന്ന അരുംകൊലയിൽ 9 വയസ്സുകാരൻ മുഹമ്മദ് ഇബ്രാഹിം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞിരുന്നു. നെഞ്ചിൽ കുത്തേറ്റതിനെ തുടർന്ന് കുട്ടിയുടെ ഹൃദയത്തിൽ മുറിവേറ്റിരുന്നു. കഴുത്തിലും നെഞ്ചിലുമായി 5 മുറിവുകളാണ് ശരീരത്തിലുണ്ടായിരിക്കുന്നത്. ശനിയാഴ്ച അത്താഴത്തിന് ശേഷം നബീൽ സഹോദരങ്ങളെ തന്റെ മുറിയിലേക്ക് കിടക്കാനായി കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. രാത്രിയിൽ കുട്ടികൾ ഉറങ്ങുമ്പോൾ വീട്ടിലെ കറിക്കത്ത് ഉപയോഗിച്ചായിരുന്നു ആക്രമണം. നിലവിളി കേട്ട് അയൽവാസികൾ ഓടിയെത്തിയെങ്കിലും കുട്ടികൾ അപ്പോഴേക്കും രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അഹമ്മദിന് നെഞ്ചിലാണ് കുത്തേറ്റതെങ്കിലും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം .com സന്ദർശിക്കുക.